കോൺഗ്രസിലെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ നിയമസഭയിലും പച്ച തൊടുതില്ലെന്ന് ഹൈക്കമാൻഡിനോട് യു ഡി എഫ് ഘടകകക്ഷികൾ ആവർത്തിച്ചു. നിലവിലെ നേതൃത്വം മാറണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ലെങ്കിലും മുതിർന്ന നേതാവ് ഉമ്മൻചാണ്ടി കൂടുതൽ സജീവമാകണമെന്ന ആവശ്യം ഘടകകക്ഷികൾ ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ച നിർദ്ദേശങ്ങളിൽ ഊന്നിപ്പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ സംസ്ഥാന കോൺഗ്രസിലുണ്ടായ പ്രശ്ന പരിഹാര ചർച്ചകൾക്കായി തിരുവനന്തപുരത്തെത്തിയ ഹൈക്കമാൻഡ് പ്രതിനിധിയും സംസ്ഥാനത്തിന്റെ ചുമതലയുമുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിന് മുന്നിലാണ് സംസ്ഥാന കോൺഗ്രസിൽ സർവത്ര പ്രശ്നങ്ങളാണെന്ന ഘടകകക്ഷികൾ ഒറ്റക്കെട്ടായി അറിയിച്ചത്. ഉമ്മൻചാണ്ടി കൂടുതൽ സജീവമാകണം എന്ന ആവശ്യമാണ് എല്ലാവരും ഒരേപോലെ ഉന്നയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് നയിക്കട്ടെ എന്ന് അഭിപ്രായമാണ് RSP ഉന്നയിച്ചത്. മുഖ്യമന്ത്രി ആരാവണമെന്നൊക്കെ പിന്നീട് തീരുമാനിക്കാം, അതായത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. ഉമ്മൻചാണ്ടി കോൺഗ്രസ് നേതൃത്വത്തിൽ കൂടുതൽ സജീവമാകണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫും ഉന്നയിച്ചു. കോൺഗ്രസിലെ ഗ്രൂപ്പ് വീതം വയ്പ്പും വഴക്കും അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും ഇതിനായി കേന്ദ്ര നേതൃത്വം ഇടപെടണമെന്നുമാണ് താരിഖ് അൻവറിനോട് PJ ജോസഫ് അറിയിച്ചത്. പാലാ സീറ്റ് മാണി സി കാപ്പന് നൽകാൻ തയ്യാറാണെന്നും NCPയെ മുന്നണിയിൽ എത്തിക്കാനുള്ള ശ്രമം അടിയന്തരമായി നടത്തണമെന്നും PJ ജോസഫ് ആവശ്യപ്പെട്ടു. LDFിലെത്തിയ ജോസ് കെ മാണിക്ക് പാലാ സീറ്റ് വിട്ടുനിൽക്കുന്നതിൽ വലിയ പ്രതിഷേധം മാണി സി കാപ്പൻ ഉയർത്തിയിരുന്നു. പാലാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകിയാൽ കാപ്പൻ UDFിൽ എത്തുമെന്നും സൂചനയുണ്ട്. സംഘടനാ പ്രശ്നങ്ങൾക്ക് ഒപ്പം ഗ്രൂപ്പ് അതിപ്രസരവുമാണ് കോൺഗ്രസിനെ പിന്നോട്ടടിക്കുന്നതെന്നും മുസ്ലിം ലീഗ് ചൂണ്ടിക്കാട്ടി. ഗ്രൂപ്പ് പോര അവസാനിപ്പിച്ച് കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. സീറ്റ് വിഭജനം ഉൾപ്പെടെ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കണം. എല്ലാ ഘടകകക്ഷികൾക്കും തുല്യ പരിഗണന നൽകണമെന്നായിരുന്നു CMB CP യൂണിന്റെ ആവശ്യം. സുരക്ഷിതമായ ഒരു സീറ്റടക്കം 3 സീറ്റിലെങ്കിലും CMBക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നാണ് CP ജോൺ ആവശ്യപ്പെട്ടത്. അതേസമയം കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് UDF വിടാനൊരുങ്ങുന്നുവെന്നാണ് അറിയുന്നത്. LDFിൽ ചേക്കേറാൻ ദൂതൻ മുഖേന ചർച്ചകൾ ആരംഭിച്ചുവെന്നാണ് അറിയുന്നത്. രാഷ്ട്രീയ കാരണമല്ല സഭാതർക്കമാണ് അനൂപ് ജേക്കബിനെ LDFിൽ എത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പിറവത്ത് അനൂപ് ജേക്കബ് വിജയിക്കണമെങ്കിൽ യാക്കോബായ സഭയുടെ പിന്തുണ വേണം. യാക്കോബായ സഭ LDFനോട് അടുത്ത് നിൽക്കുന്നതിനാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിറവത്തെ LDFനെ മാത്രമേ സഭ പിന്തുണയ്ക്കൂ. ഇത് മുൻകൂട്ടി കണ്ടാണ് അനൂപ് ജേക്കബ് വിട്ടിലായതും. അതുകൊണ്ട് മാത്രമാണ് അനൂപ് ജേക്കബ് UDF വിട്ട് LDFലേക്ക് വരാൻ ശ്രമിക്കുന്നതും.